الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم قل هل ننبئكم بالأخسرين أعمالا الذين ضل سعيهم في الحياة الدنيا وهم يحسبون أنهم يحسنون صنعا ബഹുമാന്യരെ, സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വിധിവിലക്കുകൾക്ക് വഴിപ്പെടാൻ മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ കഴിവിൻ്റെ പരമാവധി പിന്തുടരാൻ, മുത്തഖികളായി ജീവിക്കാനും മരിക്കാനും ഇടയാകുന്ന ഭാഗ്യവാന്മാരിൽ ഉൾപ്പെടാൻ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആണെന്ന് വിശ്വസിക്കപ്പെടുന്ന ദിവസത്തിലും ആഴ്ചയിലും മാസത്തിലുമാണ് നമ്മളുള്ളത്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് മാലോകർക്ക് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ അന്തിമമായ രൂപം പൂർണ്ണമായി പഠിപ്പിച്ച് തരുവാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടവനാണ് എന്ന വസ്തുത മുസ്ലിം ലോകത്ത് തർക്കമില്ലാത്തതാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കലും അനുസരിക്കലും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മറ്റെന്തിനേക്കാൾ കൂടുതൽ സ്നേഹിക്കലും ആദരിക്കലും ബഹുമാനിക്കലും മുസ്ലിം എന്ന നിലയിൽ നമുക്ക് ഓരോരുത്തർക്കും നിർബന്ധ ബാധ്യതയുമാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് നിർദ്ദേശിക്കുകയും കൽപ്പിക്കുകയും ചെയ്ത കാര്യങ്ങൾ ജീവിതത്തിൽ വാക്കായും നോക്കായും പ്രവൃത്തിയായും ചിന്താഗതിയായും പരമാവധി നിലനിർത്തുകയും പാലിക്കുകയും ചെയ്യുന്നതോടൊപ്പം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഷ്ടക്കേട് കാണിക്കുകയോ വെറുപ്പ് പ്രകടിപ്പിക്കുകയോ നിരോധിക്കുകയോ ചെയ്ത കാര്യങ്ങളിൽ നിന്ന്
സമ്പൂർണമായി വിട്ടുനിൽക്കുകയും ചെയ്യുന്നതിലൂടെയാണ് പ്രവാചക സ്നേഹം സഹാബത്തും താബിഈകളും സലഫു സാലിഹുകളും ഉൾപ്പെടെയുള്ള മുസ്ലിമീങ്ങൾ എക്കാലത്തും നടപ്പാക്കി കാണിച്ചു തന്നിട്ടുള്ളത്. ഇസ്ലാം ഏറെ ഗൗരവത്തോടുകൂടി കാണുന്ന ഒരു കാര്യമാണ് മതത്തിൽ പുതുതായി നിർമ്മിക്കപ്പെടുന്ന ആചാരങ്ങളും സമ്പ്രദായങ്ങളും. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 10,000-ത്തോളം പ്രഭാഷണങ്ങൾ നടത്തിയിരിക്കുന്നു എന്നാണ് ഒരു ഏകദേശ ധാരണയും കണക്കുമുള്ളത്. ഈ പ്രഭാഷണങ്ങളിലൊക്കെയും അത് നിസ്സാരമായ ചെറിയ കാര്യങ്ങൾ പറയാനുള്ളൊരു ക്ലാസ്സാണെങ്കിൽ പോലും ഒരു ദിവസത്തിൽ 10-ോ 15-ോ തവണ നടത്തേണ്ടി വന്നാലും ആ പ്രഭാഷണങ്ങളിലൊക്കെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ചു പറയുന്ന കാര്യം فإن خير الهدي هدي محمد صلى الله عليه وسلم ഒരു സത്യവിശ്വാസി എന്ന നിലയിൽ പരലോക മോക്ഷത്തിന് ആവശ്യമായ ഏറ്റവും നല്ല മാർഗം വഴി അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൂണ്ടിക്കാണിച്ച നിർദ്ദേശിച്ച വഴികളാണ്. വശറൽ ഉമൂരി എന്നാൽ മതപരമായ കാര്യങ്ങളിൽ ഏറ്റവും മോശപ്പായി ചീത്തയായി കാണേണ്ടത് മഹദസാത്തുഹ മതത്തിൽ പുതുതായി രൂപപ്പെട്ടു വരുന്ന പ്രവണതകളാണ്. വക്കുല്ല മഹദസത്തിൻ ബിദ്അ പുതുതായി രൂപപ്പെട്ടു വരുന്ന പ്രവണതകൾ എന്നതുകൊണ്ട് അർത്ഥമാക്കേണ്ടത് മതത്തിൽ മുൻ മാതൃകയില്ലാത്തത് എന്നാണ്. അങ്ങനെ വരുന്ന വക്കുല്ലു ബിദ്അത്തിൻ ളലാല അങ്ങനെ മതത്തിൽ പുതുതായി മുൻമാതൃകയില്ലാതെ രൂപപ്പെടുത്തുകയും രൂപപ്പെട്ടു വരികയും ചെയ്യുന്ന സകല കാര്യങ്ങളും സ്വർഗപാതയിൽ നിന്ന് നമ്മളെ വഴിതെറ്റിക്കാൻ പോകുന്ന വലാലത്തുകളാണ്, വഴികേടുകളാണ്. ഇമാം തിർമദി റഹ്മുള്ളയുടെ റിപ്പോർട്ടിൽ കാണാം, വഖുല്ല ലലാലത്തും ഫിന്നാർ. അങ്ങനെ മതമേഖലയിൽ അനുഷ്ഠിക്കുകയും ആചരിക്കുകയും വിശ്വസിക്കപ്പെടുകയും ചെയ്യുന്ന സകല പുത്തൻ സമ്പ്രദായങ്ങളും എല്ലാ വഴികേടുകളും നരകത്തിലേക്കുള്ളതുമാണ് എന്ന് ഇത് പറയാതെ അഷറഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഭാഷണങ്ങളോ അത് നിക്കാഹ് ഖുതുബയാവട്ടെ, വെള്ളിയാഴ്ച പ്രസംഗങ്ങളാവട്ടെ, ക്ലാസുകളാവട്ടെ, പൊതു ഉപദേശങ്ങളാവട്ടെ, ഗുണദോഷങ്ങളാവട്ടെ നടത്താറില്ലായിരുന്നു. അപ്പം നമ്മൾ മതകീയമായ ജീവിതത്തിൽ ഏറെ ഭയപ്പാടോടെ ശ്രദ്ധയോടെ സൂക്ഷ്മതയോടെ കാണേണ്ടുന്ന മേഖലകളാണ് നാം ദീനായി മനസ്സിലാക്കുകയും പഠിക്കുകയും ആചരിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾക്ക് അടിത്തറയുണ്ടാവണം എന്നത്. അടിത്തറയുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. കാരണം അഹ്ലു സുന്നത്തിൻ്റെ പണ്ഡിതന്മാർ പറഞ്ഞത് ഷുറൂത്തു ഖബൂലിൽ അമലി ഇൻദല്ല, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഒരു അമൽ അത് എത്ര നിസ്സാരമായതാണെങ്കിലും എത്ര ഗൗരവം നിറഞ്ഞതാണെങ്കിലും പ്രധാനപ്പെട്ടതാണെങ്കിലും അത് നമ്മളിൽ നിന്ന് കബൂലാക്കണമെങ്കിൽ സ്വീകരിക്കണമെങ്കിൽ അതിന് ചില ഷർത്തുകളുണ്ട്, നിബന്ധനകളുണ്ട്. ആ നിബന്ധനകളിൽ ഒന്നാമത്തത് ഇഖ്ലാസ്. ആ കർമ്മം ചെയ്യുമ്പോഴോ അനുഷ്ഠിക്കുമ്പോഴോ അത് ആചരിക്കുമ്പോഴോ വിശ്വസിക്കുമ്പോഴോ നമുക്കുണ്ടാവേണ്ടുന്ന സൂക്ഷ്മമായ കൃത്യമായ കളങ്കരഹിതമായ ലക്ഷ്യവും ഈമാനും തൗഹീദുമാണ്. രണ്ടാമത്തത് വത്തിബാഉ സുന്ന. ആ കർമ്മം ആചരിക്കാൻ അല്ലാഹുവിൽ നിന്നുള്ള നിർദ്ദേശം വേണം. ആ കർമ്മം ആചരിക്കേണ്ട രീതിക്കും രൂപത്തിലും ഹാവഭാവാദികൾക്കും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയും വേണം. ആ മാതൃകയില്ലാത്ത സർവകർമ്മങ്ങളും ബിദഅത്തുകളിലാണ് ഉൾപ്പെടുക എന്നാണ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ബിദഅത്ത് എന്നാൽ വൽ ബിദഅത്ത് തരീഖത്തും മുഖ്തറാത്തും ഫിദ്ദീൻ, മതമേഖലയിൽ പുതുതായി രൂപപ്പെട്ടു വരുന്ന ഒരു രീതിയാണ്, ശൈലിയാണ്. ആ രീതിയും ശൈലിയും തുലാഹിയ തരീഖത്തെ ശറഈയ ദീനിയായ ശരിയായ വഴിക്ക് വിപരീതമായി അതിനെ എതിർത്തുകൊണ്ട് അതിനപ്പുറത്ത് നിൽക്കുന്ന വഴിയാണ്. അതേസമയത്ത് യക്സുദു ബിഹാ തഅബ്ബുദു ഇലല്ലാ ഇത്തരമൊരു സമ്പ്രദായം നടപ്പിൽ വരുത്തുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് നാട്ടിൽ ഫിത്നയുണ്ടാക്കുക, ഫസാദ് ഉണ്ടാക്കുക, കുഴപ്പമുണ്ടാക്കുക എന്നല്ല, മറിച്ച് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തഅബ്ബുദയില്ലല്ല അള്ളാഹുവിലേക്കുള്ള പുതുതായി ഒരു ആരാധനാ സമ്പ്രദായം രൂപപ്പെടുത്തിയെടുക്കുക എന്നതാണ്. ഹാദാഹുവൽ ഖത്തറുൽ ഹഖീഖി ഇതാണ് ബിദഅത്തിൻ്റെ ഏറ്റവും വലിയ അപകടം.
ബിദഅത്ത് എന്നത് പരലോകമോക്ഷത്തിന് വേണ്ടുന്ന ഒരു ആരാധനാ സമ്പ്രദായം എന്ന നിലയിൽ പുതുതായി രൂപപ്പെടുത്തപ്പെടുന്നതാണ്. സ്വാഹിബുൽ ബിദഅത്ത് യദുന്നു, ബിദഅത്ത് ചെയ്യുന്ന ആളുകൾ വിചാരിക്കുന്നത് അന്നഹു യഫ്അലു ഇബാദ, തങ്ങളൊരു ആരാധന നിർവഹിക്കുകയാണ് എന്നാണ്. ഫയക്കൂനു കദ് ശർറല ലിന്നാസി ബിദഅത്തിഹി തിൽക ശരിയാത്തൻ സാവത്ത് ശരിയാത്തല്ല. ആകയാൽ അള്ളാഹു ചൂണ്ടിക്കാണിച്ച പരിപൂർണമായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയുള്ള ഒരു സ്വർഗപാതയ്ക്ക് വിരുദ്ധമായി അതിനപ്പുറത്ത് അത് പോരാതെ വന്നിരിക്കുന്നു എന്ന തോന്നലിൽ നിന്നാണ് ഈ പുതിയ ആരാധനാ കർമ്മങ്ങളും സ്വർഗത്തിലേക്കുള്ള ഈ രീതിശാസ്ത്രവും വളർന്നു വരുന്നത്. ലീദാ, ഇക്കാരണം കൊണ്ടാണ് അദ്ദഹുൽ ഉലമാഉ അക്ബറു മിനൽ കബായിർ, ബിദഅത്ത് വൻ പാപമായി മാറുമെന്ന് പണ്ഡിതന്മാർ പറയാനുള്ള കാരണവും ഇതുതന്നെയാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഐസ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തതു, മുൻ അഹദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു, മതമേഖലയിൽ നാം കാണിച്ചു തരാത്ത, പഠിപ്പിക്കാത്ത, നിർദ്ദേശിക്കാത്ത, സൂചിപ്പിക്കാത്ത, പ്രോത്സാഹിപ്പിക്കാത്ത, അംഗീകരിക്കാത്ത, അനുവദിക്കാത്ത ഒരു കാര്യം പുതുതായി നടപ്പിൽ വരുത്തുക എന്നത് അത് മതവിശ്വാസികൾ തള്ളിക്കളയണം എന്ന് ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്തൊരു വചനത്തിൽ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. രണ്ട് തരം ബിദഅത്തുകൾക്കാണ് ലോകം, മുസ്ലിം ലോകത്ത് ഇക്കാലം വരെ സാക്ഷിയാകാൻ കഴിഞ്ഞിട്ടുള്ളത്. അതൊന്ന് ബിദഅത്തുൽ അസ്ലിയ എന്ന് അതിന് പറയാം. അടിസ്ഥാനപരമായി തന്നെ ബിദഅത്ത് ഖുർആനിലില്ല, അങ്ങനെ വാദമല്ലല്ലോ. ഹദീസിലില്ല, അങ്ങനെയും വാദമല്ല. യൂറോപ്പിലുണ്ട്, ജർമ്മനിയിലുണ്ട്, ആഫ്രിക്കയിലുണ്ട്, അമേരിക്കയിലുണ്ട് എന്നാ വാദം. ഖുർആനിലും സുന്നത്തിലും ഉണ്ട് എന്ന വാദമില്ല. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുണ്ട്, അനുഷ്ഠിച്ചിട്ടുണ്ട്, സഹാബത്ത് അനുഷ്ഠിച്ചിട്ടുണ്ട് എന്ന വാദമില്ല. താബികളോ തമിഴ് താബികളോ അയ്മത്തുൽ അർബഅയോ സലഫു സാലികളോ അംഗീകരിച്ചിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്, നടപ്പിലാക്കിയിട്ടുണ്ട് എന്ന വാദവുമില്ല. അങ്ങനെയുള്ളൊരു വാദം യഖ്സുദ് ബിഹാ സിയാദത്തുൽ ഇബാദ ഔ തുരീഖത്തുൽ ഇബാദ, ആരാധനകളിൽ അധികരിപ്പിച്ച് കിട്ടുവാൻ വേണ്ടി പുതുതായി രൂപപ്പെടുത്തപ്പെടുന്ന അടിസ്ഥാനപരമായി ഒരു തെളിവുമില്ലാത്ത ആചാര സമ്പ്രദായങ്ങൾ, അവയാണ് ബിദഅത്തുൽ അസ്ലിയ എന്നറിയപ്പെടുക. അതല്ലേ നമ്മൾ ഈ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്? ആണല്ലോ. എത്ര മുന്നോട്ടോടിച്ചാലും ഹിജറ 300 ശേഷം മാത്രമേ എത്തിപ്പെടുന്നുള്ളൂ. ആ 300 നാല് തലമുറകൾ കടന്നുപോയിട്ടുണ്ട്. ഹിജറ 93 സഹാബത്തിൻ്റെ തലമുറ കഴിഞ്ഞു പോയിട്ടുണ്ട്. 185-190 താബിഈകളുടെ തലമുറയും കടന്നുപോയിട്ടുണ്ട്. 270-280 ഹിജറ 270-280 തബഊ താബിഈകളുടെ തലമുറയും കടന്നുപോയിട്ടുണ്ട്. ഈ മൂന്ന് തലമുറകളെക്കുറിച്ച് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഖൈറുൻ നാസി ഖർണി, ഏറ്റവും മെച്ചപ്പെട്ട തലമുറയെ ഞാൻ ജീവിക്കുന്ന എന്നോടൊപ്പം ജീവിച്ച ആളുകളുടെ തലമുറയാണ്. സുമല്ലദീന യലൂനഹും, പിന്നെ അവരെ കണ്ട് ജീവിച്ച താബിഈകളുടെ തലമുറയാണ്. സുമല്ലദീന യലൂനഹും, പിന്നെ അവരെ കണ്ട് ജീവിച്ച തബഊ താബിഈകളുടെ മൂന്നാം തലമുറയും. ഈ മൂന്ന് തലമുറയിലും ഇല്ലാത്ത ഒരു സമ്പ്രദായം മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ടെങ്കിൽ മുസ്ലിങ്ങൾ എന്ത് ചെയ്യണം? അത് നമുക്ക് വേണ്ട എന്ന് തീരുമാനിക്കും. കാരണം ഇമാം ഇബ്നു കസീർ റഹിമഹുള്ള പറഞ്ഞു, വലൗകാന ഖൈറൻ, അതൊരു നല്ല കാര്യമായിരുന്നുവെങ്കിൽ സബക്കൂനായില്ലേ, തീർച്ചയായും സഹാബത്തും താബിഈകളും തബഊ താബിഈകളും അത് മുൻകാലത്ത് ധാരാളമായി ചെയ്ത തെളിവുകളുണ്ടാകും. അവർ ചെയ്തിട്ടില്ല എങ്കിൽ അതൊരു ആരാധനയല്ല, ഇസ്ലാമിൽ ഉള്ളതല്ല എന്ന് മനസ്സിലാക്കാൻ കഴിയണം. രണ്ടാമത്തത് ബിദഅത്തുൽ ഇളാഫിയയാണ്. ഇളാഫിയ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ലഹാ അസ്ലും ഫി ശറഈ,
മതത്തിൽ അടിസ്ഥാനപരമായി അത്തരം ഒരു ആരാധനയുണ്ട്. പക്ഷെ അത് ഈ കാണുന്ന രൂപത്തിലല്ല, ഇന്ന് കാണുന്ന രൂപത്തിലല്ല. ഇന്ന് കാണുന്ന ഈ രൂപത്തിൽ വലാക്കി യുഅദ്ദീഹ സാഹിബുഹ ബി തരീഖത്തി മുഖാലഫ. നബി മീൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നബി ചെയ്ത, പഠിപ്പിച്ച, സഹാബത്തുകൾ അനുഷ്ഠിച്ച ആ ആരാധനക്ക് പുതിയ രൂപവും ഭാവവും ഉണ്ടാക്കുക. ലിമാ വറദത്ത് വിഹിച്ചറു, മതത്തിൽ വന്ന തെളിവുകളുള്ള ഒരു ആചാര സമ്പ്രദായത്തിന് വിരുദ്ധമായി മറ്റു ചില രൂപങ്ങൾ ഉണ്ടാക്കുക. ഒരു ഉദാഹരണം കേട്ടോളൂ, നിങ്ങൾ വളരെ പെട്ടെന്ന് മനസ്സിലാക്കും. അബൂ മുസൽ അശ്ശേരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന, റഹിമഹു റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഇമാം ദാരിമി റിപ്പോർട്ട് ചെയ്തൊരു വചനത്തിൽ നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം പ്രായമായി, അങ്ങേയറ്റത്തെ പ്രായമായി അബൂ മുസൽ അശ്ശേരി റളിയല്ലാഹു അൻഹു, അദ്ദേഹം വഴിയിലൂടെ നടന്നു പോകുമ്പോൾ മദീനയിലാണ് അവിടെ നടക്കുന്നൊരു കാര്യം. അദ്ദേഹം അവിടെ സംഗതി കാണാം. എന്നിട്ട് അദ്ദേഹം അവിടെ നിന്ന് വന്നിട്ട് ചെറുപ്പക്കാരനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ കാണുന്ന രംഗം. ജാ അബൂ മുസൽ അശ്ശരി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വഖാല ഇന്നി റായിത്തു ഫിൽ മസ്ജിദി ആനിഫൻ അങ്കർത്തുഹു. അബ്ദുറഹ്മാൻ അബു അബ്ദുറഹ്മാൻ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിനെ വിളിക്കപ്പെടുക. അബു അബ്ദുറഹ്മാൻ, ഞാനിപ്പോ അങ്ങാടിയിൽ അവിടെ ഉള്ള ആ പള്ളിയിൽ ഒരു സംഗതി കണ്ട്, എനിക്കത് കണ്ടപ്പോൾ ഒരു വെറുപ്പ് തോന്നി. പക്ഷേ അത് കാണുമ്പോൾ എനിക്ക് തോന്നിയത് മലമ്മറ ഇല്ല ഹൈറ, അതിൽ നടക്കുന്നതൊക്കെ നല്ല കാര്യങ്ങളുമാണ്, പക്ഷെ എനിക്കതിനോടൊരു വെറുപ്പ് തോന്നി. അപ്പൊ അബ്ദുൽ മസൂദ് ചോദിച്ചു, കാല ഫമാഹുവ, എന്താ സംഗതി? അപ്പൊ അബൂസൽ അശ്ശരി പറയാ, ഇൻ ഐസാ ഫസ തറാഹു, നിനക്ക് താങ്കൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് പോയി കാണാലോ നേരിട്ട്. ഖാല റൈതു ഫിൽ മസ്ജിദ് ഖൗമൻ ഹൈലഖൻ, ഞാൻ പള്ളിയിൽ കണ്ടത്, പള്ളിയിൽ കുറേ ആളുകൾ കുറേ അത് ഒരുപാട് സ്ഥലങ്ങളിൽ ഇരുന്ന് വിവിധ സ്ഥലങ്ങളിൽ വട്ടം കൂടിയിരിക്കുന്നു. വട്ടം കൂടിയിരിക്കുന്ന ആളുകളുടെ കയ്യിൽ വഫി ഐദീഹിം ഹസൻ, അവരിൽ ഒരാളുടെ കയ്യിൽ കുറച്ച് കല്ലുകളുണ്ട്. എന്നിട്ട് അയാൾ കൂട്ടുകാരോട് പറയുന്നു, ഫക്കാലു ഫയ്യക്കോലു കബ്ബിറൂമി, ആ നിങ്ങൾ 100 വട്ടം അല്ലാഹു അക്ബർ പറയുവീൻ. അപ്പോൾ ആളുകൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് കഴിയുമ്പോൾ അയാൾ പറയും, ഹല്ലി ലൂമി, ആ 100 വട്ടം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുവീൻ. പിന്നെ അയാൾ പറയും, സബ്ബിഹൂമി, ആ 100 വട്ടം സുബ്ഹാനല്ലാഹ് എന്ന് പറയുവീൻ. ഇതാണ് അവിടെ നടക്കുന്നത്. ഇതിനെന്താ കുഴപ്പം? ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖിറാഅ പേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിച്ചല്ലേ, അല്ലാഹു അക്ബർ പ്രോത്സാഹിപ്പിച്ചല്ലേ, സുബ്ഹാനല്ലാഹ് എന്ന് പറയാൻ പ്രോത്സാഹിപ്പിച്ചതല്ലേ. ഇതാണ് പള്ളിയിൽ കണ്ടത്. അപ്പോൾ ഇബ്നു മസ്ഊദ് ചോദിച്ചു, ഫമാ ഖുൽതലഹു, എന്നിട്ട് താങ്കൾ അവരോട് എന്ത് പറഞ്ഞു? അപ്പൊ അബൂ മുസൽ അശ്ശരി പറഞ്ഞു, മാ ഖുൽതലഹും ശൈഅൻ, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഇന്തിലാർ റഅയുക, താങ്കളോടുകൂടി ഒന്ന് ചോദിച്ചിട്ട് പറയാം എന്ന് വിചാരിച്ചതാണ്. മുമിനീങ്ങൾ ഇത് കേട്ടോളിട്ടോ. ഖാല ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാ, അഫല അമർതഹും അൻ യഅദു സയ്യാതിഹിം, അവർക്ക് ഈ 100 വട്ടം കല്ല് വെച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്ന സമയത്ത് അവരുടെ പാപങ്ങളുടെ കണക്കെടുത്തുകൂടേ എന്നവരോടൊന്ന് ചോദിച്ചുകൂടേ? വലമൻ തലഹും അല്ലായുലയ്യാമിൻ ഹസനാത്തിഹിം, അങ്ങനെ സ്വന്തം പാപങ്ങളുടെ കണക്കെടുത്ത് അതിന് ഇസ്തിഗ്ഫാർ നടത്തുന്നതിലൂടെ അവർക്ക് യാതൊന്നും നഷ്ടപ്പെടാനില്ല എന്ന് താങ്കൾ അവർക്ക് ഉറപ്പ് കൊടുക്കുകയും ചെയ്യേണ്ടിയിരുന്നില്ലേ എന്ന്. എന്നിട്ട് സുമ്മമല, പിന്നെ ഇബ്നു മസ്ഊദ് ആ പള്ളി ലക്ഷ്യമാക്കി നടന്നു. വമലൈന മഅഹു, ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ കൂടെയും നടന്നു. ഹത്താത്ത ഹൽക്കത്തം മിൻ തിൽക്കൽ ഹൈലഖി, ആ ഹൽക്കകൾ നടക്കുന്ന പള്ളിയിൽ അവരെത്തി. ഫവഖഫ അലൈഹിം, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവരുടെ നടുവിൽ നിന്ന്. ഫഖാല, എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, മാദാ തഫ്അലൂൻ, മാ ഹാദല്ലദി അറാകും തസ്നഊൻ, എന്താണ് നിങ്ങൾ ഇവിടെ ചെയ്യുന്നത്, ഞാൻ ഈ കാണുന്നത് എന്താണ് എന്ന് അദ്ദേഹം ചോദിച്ചു. ഖാലു, അപ്പോൾ അവർ പറഞ്ഞു, നഅദു ബിഹി തക്ബീറ വ തഹ്ലീല വ തസ്ബീഹ, ഞങ്ങൾ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കല്ലേ. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഫഅദു സയ്യാതികും, ഇത് നിർത്തിവെച്ച് ഇതിനു പകരം നിങ്ങൾ നിങ്ങളുടെ തെറ്റുകുറ്റങ്ങളുടെ കണക്കെടുക്കുവീൻ. അത് നിങ്ങൾ ചെയ്താൽ വഅനല്ലാമിനുല്ലായുല്ലയ്യാമിൻ ഹസനാതികും ശൈആ, നിങ്ങൾ ചെയ്ത നന്മകൾ യാതൊന്നും നിങ്ങൾക്ക് നഷ്ടപ്പെടില്ല എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരാം. അപ്പൊ അവർ പറഞ്ഞു, യാ അബാ അബ്ദുറഹ്മാൻ, മാ അറദിനായില്ല ഖൈറാ, ഞങ്ങൾ ഇതുകൊണ്ട് നന്മ മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി എന്താ അറിയോ? വൈഹക്കും യാ ഉമ്മത്ത മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം,
മുഹമ്മദ് നബിയുടെ സമുദായമേ നിങ്ങൾക്ക് നാശം, മാസ്രഹ ഹലക്കത്തിക്കും, എത്ര പെട്ടെന്നാണ് നിങ്ങൾ നാശത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ഹാഉലായി സ്വഹാബത്ത് നബിയിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം മുതവാഫിറൂൻ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ സ്വഹാബത്ത് ഇവിടെ ആരോഗ്യത്തോടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നു, മരിച്ചു തീർന്നിട്ടില്ല. വഹാദിഹി സിയാബുഹു ലം തബുൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ധരിച്ച വസ്ത്രം നുരുമ്പിപ്പോയിട്ടില്ല. വആനിയതിഹി ലം തുക്സർ, അദ്ദേഹം ഭക്ഷണത്തിന് ഉപയോഗിച്ച പാത്രങ്ങൾ പൊട്ടിച്ചു തെറിയിട്ടില്ല. അപ്പോഴേക്ക് നിങ്ങൾ തുടങ്ങിയോൻ, എന്തു തുടങ്ങിയോൻ? ഇതാണ് ഇളാഫിയായ ബിദഅത്തിന്റെ അപകടം, അത് ഗൗരവം. ഇങ്ങനെ ഒരു സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. എന്നാൽ അവ ചൊല്ലാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതിനൊരു രൂപവുമുണ്ട്. ആ രൂപത്തിൽ നിന്ന് മാറി പുതിയൊരു രൂപത്തിൽ നിങ്ങളതിൽ നടപ്പാക്കുമെങ്കിൽ വയ്യഹക്കും യാ ഉമ്മത്ത മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾക്ക് നാശം. വല്ലദീ നഫ്സി ബിയദിഹി, പോയിക്കോളി. എന്നിട്ട് അദ്ദേഹത്തിന്റെ മറുപടി, ഇന്നക്കും നിങ്ങൾ വിചാരിക്കുന്നതിനാലാ മില്ലത്തിന് ഹി അഹദാമി മില്ലത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു ഇസ്ലാമിക പാരമ്പര്യത്തെക്കാൾ മെച്ചപ്പെട്ട ഒരു പാരമ്പര്യം ഉണ്ടാക്കിയെടുക്കാം എന്നാണോ നിങ്ങളുടെ വിചാരം? അവ മുഫ്തതിഹുന ബാബല്ലാല, നിങ്ങൾ ഒരു പിഴച്ച മാർഗത്തിന് തുടക്കം കുറിക്കുകയാണോ? ഖാലുമാറദിനായില്ല ഖൈറ, ഖൈറല്ലാതെ ഞങ്ങൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നില്ല. ഇബ്നു മസ്ഊദേ എന്ന് പറഞ്ഞ് നിലവിളിച്ച് അപ്പൊ അദ്ദേഹം പറഞ്ഞു, വക്കം മുരീദിൽ ഖൈറിൽ അം യുസീബഹു, നന്മ ലക്ഷ്യം വെക്കുന്ന എത്രയോ ആളുകൾ വേറെയുമുണ്ട്, പക്ഷെ അത് കിട്ടണമെന്നില്ലല്ലോ ഈ രീതി മാറിയാൽ എന്ന്. നന്മ ലക്ഷ്യം വെക്കുന്നവർക്കെല്ലാം അതിൻ്റെ പുണ്യം കിട്ടണമെന്നില്ല, അതിൻ്റെ പുണ്യം ലഭ്യമാവണമെങ്കിൽ അതിനുള്ള ഒരു രീതിയും ശാസ്ത്രവും മാതൃകയുമുണ്ട്, അതുകൂടി വേണം എന്നർത്ഥം. പ്രിയപ്പെട്ടവരെ, മറ്റൊരു സൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചൊരു ദീനുണ്ടല്ലോ, ആ ദീന് പരിപൂർണമാണ് എന്ന് അംഗീകരിക്കുമ്പോഴാണ് നമ്മൾ ആരാവുക, മുസ്ലിങ്ങളാവുക, മുഅ്മിനീങ്ങളാവുക. അതല്ലാതെ അതിൽ കൂട്ടിച്ചേർക്കലുകൾ നടത്തി പുതിയൊരു വഴിയും രീതിയും കണ്ടെത്തണം, എന്നാലേ പൂർണ്ണമാവുകയുള്ളൂ എന്ന വിചാരം അപകടമാണ്, ആപത്തമാണ്, പെരിയ ദുരന്തമാണ്, സൽക്കർമ്മങ്ങളുടെ നഷ്ടമാണ് അതുകൊണ്ട് സംഭവിക്കുക, പരലോക നഷ്ടമാണ് അതുകൊണ്ട് സംഭവിക്കുക, സിറാത്തുൽ മുസ്തഖീമിലുള്ള വ്യതിയാനവും വ്യതിചലനവുമാണ് അതുകൊണ്ട് സംഭവിക്കുക. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് അത്തരം രംഗങ്ങളിൽ നിന്ന് നമ്മൾ പിന്മാറേണ്ടതുണ്ട്. എന്നാൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയുള്ളയാളാണ്? നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വത്തിന് രണ്ട് വശങ്ങളുണ്ട്, ഒരു സാധാരണ വശവും ഒരു അസാധാരണ വശവും. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെപ്പോലെ ജനിച്ചു വീണവനാണ്. ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം എല്ലാം കടന്നുപോയിട്ടുണ്ട്. വിശപ്പും ദാഹവും അനുഭവിച്ചിട്ടുണ്ട്, കഷ്ടപ്പാടും പട്ടിണിയും അനുഭവിച്ചിട്ടുണ്ട്, രോഗവും വേദനയും അനുഭവിച്ചിട്ടുണ്ട്, സുഖവും ദുഃഖവും അനുഭവിച്ചിട്ടുണ്ട്, മക്കളും ഭാര്യമാരും പേരമക്കളുമായി സന്തോഷത്തോടെ ജീവിച്ചിട്ടുണ്ട്. അവിടത്തേക്ക് താമസിക്കാൻ വീട് വേണമായിരുന്നു, നമ്മളെപ്പോലെ രോഗിയായിട്ടുണ്ട്, മരിച്ചിട്ടുമുണ്ട്. ഈ മേഖലകളിലെല്ലാം മുത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സാധാരണക്കാരനാണ്. എന്നാൽ ഇതിന് അപ്പുറത്ത് മുത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീലിനെ കണ്ടിട്ടുണ്ട്, മലക്കുൽ ജിബാലിനെ കണ്ടിട്ടുണ്ട്, മാലിക്കിനെ നരകത്തിൻ്റെ കാവൽക്കാരനായ മലക്കിനെ കണ്ടിട്ടുണ്ട്, ജിബ്രീലിനോടും മലക്കുൽ ജിബാലിനോടും സംസാരിച്ചിട്ടുണ്ട്, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആകാശത്ത് പോയിട്ടുണ്ട്, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗം കണ്ടിട്ടുണ്ട്, അവിടുത്തെ അനുഗ്രഹങ്ങൾ കണ്ടിട്ടുണ്ട്, നരകം കണ്ടിട്ടുണ്ട്, അവിടുത്തെ ശിക്ഷാവിധികൾ കണ്ടിട്ടുണ്ട്, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഴി വന്നിട്ടുണ്ട്, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്പോഴും അവിടുത്തെ കബറിൽ ശരീരം ദ്രവിക്കാതെ മറമാടപ്പെട്ട അതുപോലെ തന്നെ ഇപ്പോഴും ജീവിച്ചിരിക്കുകയും ചെയ്യുന്നു, ഇപ്പോഴും. എന്താണ് മനസ്സിലാക്കേണ്ടത്? നമ്മെപ്പോലെ ഒരാളാണ്, അതിനപ്പുറത്ത് നമ്മെപ്പോലെ ഒരു സാധാരണക്കാരനല്ല. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണക്കാരനാണ്, പക്ഷെ നമ്മെപ്പോലുള്ള ഒരു സാധാരണക്കാരനല്ല. മാനുഷിക ഭാവങ്ങളിൽ മുത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണക്കാരനാണ്, പക്ഷെ ആ സാധാരണത്വത്തിൽ ഒരു അസാധാരണത്വം കൂടി വകവെച്ച് കൊടുക്കുമ്പോഴാണ്
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വത്തെയും മഹത്വത്തെയും ഗാംഭീര്യത്തെയും ആദരവോടെ ബഹുമാനത്തോടെ അംഗീകരിക്കാൻ മുസ്ലിമീങ്ങൾക്ക് കഴിയുക. നബിദുൽമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ മാത്രമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയേണ്ടത്, മറ്റൊരു മുഹമ്മദിൻ്റെ പേര് കേൾക്കുമ്പോഴും അത് പറയേണ്ടതില്ല, പറയാവതുമല്ല. എന്താണ് കാരണം? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെപ്പോലെ ഒരു സാധാരണക്കാരനല്ല എന്നതാണ് അതിൻ്റെ കാരണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പഠിപ്പിച്ച രണ്ട് വചനങ്ങളുണ്ട്. ഖുൽ ഹൽ ഉനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാല, അല്ല സൽക്കർമ്മങ്ങൾ പാഴിലായി പോകുന്ന ആളുകളുടെ അവസ്ഥ നിങ്ങൾക്കറിയുമോ? ഞാൻ പറഞ്ഞു തരാം എന്ന് അല്ലദീന ളല്ല സഅയുഹും ഫിൽ ഹയാത്തിദ് ദുനിയാ, അക്കൂട്ടം ആളുകളുടെ ദുനിയാവിലെ സൽക്കർമ്മങ്ങളെല്ലാം പിഴച്ചതാണ്. പക്ഷെ വഹും യഷബൂന, അവർ വിചാരിക്കുന്നത് അന്നഹും യുഹസ്സിനൂന സുന്ന, അവർ ചെയ്യുന്നതെല്ലാം സൽക്കർമ്മങ്ങളാണ് എന്നാണ്. നമ്മൾ ഇന്ന് ഓതിയ ആയത്ത് അല്ലേ, നമ്മൾ ഇന്ന് പാരായണം ചെയ്ത ആയത്ത്, സൂറത്ത് അൽ കഹ്ഫിന്റെ അവസാന ഭാഗങ്ങളിൽ നമ്മൾ ഇന്ന് ഓതിയ ആയത്തുകളാണ് അത് രണ്ടെണ്ണം. ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅ്മാല, സൂറത്ത് അൽ കഹ്ഫ് 103-104 ആയത്തുകൾ. ആ ആയത്തുകൾ നമ്മളെ പഠിപ്പിക്കും. എന്ത് പഠിപ്പിക്കും? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതമാണ് നമ്മൾ അനുവർത്തിക്കേണ്ടത്, പിന്തുടരേണ്ടത്. അവിടുത്തെ കൽപ്പനാ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നതിലൂടെയാണ് സഹാബത്ത് നബിമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചത്, പിന്തുടർന്നത്, അള്ളാഹുവിൻ്റെ ഇഷ്ടക്കാരായത്. ആ വഴിയിലൂടെയല്ലാതെ നമ്മൾക്കും അത് കഴിയുകയില്ല എന്ന് അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് നമ്മളോട് കൂടിയാണ്. അതുകൊണ്ടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, നിങ്ങൾ എനിക്ക് ശേഷം ദീർഘകാലം ജീവിച്ചിരിക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് എങ്കിൽ മതമേഖലയിൽ നിങ്ങൾക്ക് ധാരാളം വിഭിന്ന വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ കാണാം. അങ്ങനെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അഷ്റഫുൽ ഖൽഖ് നമ്മളെ പഠിപ്പിച്ചത്, ഫഅലൈക്കും ബിസുന്നത്തി, എന്റെ ജീവിത മാതൃക നിങ്ങൾ പിന്തുടരണം. വസുന്നത്തുൽ ഖുലഫായിർ റാഷിദീനിൽ മഹ്ദിയീൻ, എനിക്ക് ശേഷം വരുന്ന സച്ചരിതരായ ഖലീഫമാരുടെ മാതൃകയും പിന്തുടരണം. തമസ്സക്കൂബിഹാ, അത് നിങ്ങൾ മുറുകെ പിടിക്കുക. വഅല്ലു അലൈഹാ ബിന്നവാജിസ്, അണപ്പല്ല് കൊണ്ട് അത് കടിച്ചു പിടിക്കുക. വഇയാകും വമുഹദസാത്തിൽ ഉമൂർ, പുത്തൻ സമ്പ്രദായങ്ങളെ നിങ്ങൾ ജാഗ്രതയോടെ സൂക്ഷിക്കുക. ഫൈന കുല്ല മുഹദസത്തിൻ ബിദഅ, എല്ലാ പുത്തൻ സമ്പ്രദായങ്ങളും വഴിവിട്ടതാണ്. വകുല്ല ബിദഅത്തിൻ ളലാല, അതെല്ലാം വഴികേടുമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് നമ്മളുടെ ഓർമ്മയിൽ വേണം. നോക്കൂ, ഇബ്നു മസ്ഊദ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഹദീസ് വിശദീകരിച്ച് പറയും, മാ യഅതി അലന്നാസി മിൻ ആമിൻ, ഏതൊരു കാലത്ത് മനുഷ്യർക്കിടയിൽ അഹദസു ഫീഹി ബിദഅത്തൻ, ഒരു ബിദഅത്ത് നിലവിൽ പ്രചാരത്തിലായാൽ അതിൻ്റെ ഫലമായി അവിടെ സംഭവിക്കാൻ പോകുന്നത് അമാതു ഫീഹി സുന്ന, സുന്നത്ത് ഇല്ലാതെയാകും. ബിദഅത്ത് നടപ്പിൽ വരുമ്പോൾ സുന്നത്ത് ഇല്ലാതെയാകും. ഹത്താ തഹ്യൽ ബിദഅ, അങ്ങനെ ബിദഅത്ത് വ്യാപകമാവുകയും വതമൂത്ത് സുനൻ, സുന്നത്തുകൾ ഇല്ലാതെയാവുകയും ചെയ്യും. അക്കാലത്ത് സുന്നത്തുകൾക്ക് വേണ്ടി നിലകൊള്ളുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ. ഫതൂബാലിൽ ഖുറബ വഹുമുല്ലദീന യുസ്റഹൂന മാ അഫ്സലന്നാസ മിൻ ബഅദി മിൻ സുന്നത്തി, എനിക്ക് ശേഷം നഷ്ടപ്പെട്ടു പോകുന്ന എൻ്റെ മാതൃകകളെ, ജീവിതചര്യകളെ, സുന്നത്തുകളെ പുനരുജ്ജീവിപ്പിക്കുവാൻ വേണ്ടി കഠിനമായി പണിയെടുക്കുന്നവർക്ക് പരലോകത്ത് മംഗളാശംസകൾ ഉണ്ടാകും എന്ന് മുത്തർസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാവണം അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ നിലപാട്. അത് പിന്തുടരലും അത് ജീവസുള്ളതാക്കലും അതിനെ ജീവിപ്പിക്കലും ആവണം നമ്മുടെ വഴി, നമ്മുടെ ലക്ഷ്യം, നമ്മുടെ കർമ്മ മണ്ഡലം. ആ മേഖലയിൽ നമ്മൾ പരിവർത്തിപ്പിക്കേണ്ടതുണ്ട്. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് അൽവാഹിദുൽ ഖഹാർ അൽഅസീസുൽ ഗഫ്ഫാർ അൽമുതകബ്ബിറുൽ ജബ്ബാർ ലഹുൽ കിതാബു ഇലൈഹി ലിയാബു അലൈഹി ലഹ്സാബ് വസല്ലല്ലാഹു വസല്ലം അലാ മുഹമ്മദ് അമ്മാ ബഅദ അയ്യുഹൽ ഇഖ്വാൻ തഖുല്ലാഹു വകൂനു ഇബാദല്ലാഹ് ബഹുമാന്യരേ, അല്ലാഹുവിൻ്റെ വിധി വിലക്കോട് വഴിപ്പെടാൻ, നബിദുൽമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മറ്റെന്തിനേക്കാൾ കൂടുതൽ സ്നേഹിക്കാൻ, അവിടുത്തെ ജീവിതചര്യകളെ പിന്തുടരാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ.
ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം തക്കവയാർന്ന് ജീവിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് മസീഹത്ത് ചെയ്യുക. സഹോദരങ്ങളെ, അപ്പോൾ ബിദാത്ത് രണ്ട് തരത്തിലുണ്ട് എന്ന് നമ്മൾ കണ്ടു. അസ്ലിയായതും ഖിലാഫിയായതും, ഒരു തെളിവുമില്ലാതെ പുതുതായി രൂപപ്പെട്ടു വരുന്നവ അസ്ലി, ഉള്ളതിൻ്റെ രൂപമാറ്റം വരുത്തപ്പെടുന്നവ ഖിലാഫി. അതുപോലെ മറ്റൊരു വിഭജനം കൂടി ഈ വിഷയത്തിലുണ്ട്. സാധാരണ നമ്മൾ കേൾക്കുകയും നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്നൊരു സംഗതി കുല്ലു ബിദഅത്തിൽ ദലാല എന്നല്ല. കാരണം ബിദഅത്തിൽ ഹസനത്തുണ്ട് സയ്യിഅത്തുണ്ട് എല്ലാം പറയാം. നല്ല ബിദഅത്തുണ്ട് ചീത്ത ബിദഅത്തുണ്ട്, അങ്ങനെയാണല്ലോ. അപ്പോൾ എല്ലാ ബിദഅത്തും ദലാലത്താണ് എന്ന് പറയുന്നത് എന്താണ്? സത്യത്തിൽ ബിദഅത്ത് എന്ന് പറഞ്ഞാൽ തന്നെ മുൻ മാതൃകയില്ലാത്തത് എന്നാണ് അർത്ഥം. അപ്പോൾ മുൻ മാതൃകയുള്ളതിന് എന്ത് പറയില്ല? ബിദഅത്ത് എന്ന് പറയുകയേയില്ല. എന്നിട്ട് അവരതിന് തെളിവായി ഉദ്ധരിക്കുന്ന ഒരു സംഗതി പരിശുദ്ധ ഖബറത്തെ ഹദീസുകളിലുണ്ട്. മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നത്തൻ ഹസന ഫലഹു അജ്റുഹ വ അജ്റു മൻ അമില ബിഹാ ബഅദഹു മിൻ ഗൈരി യൻഖസു മിൻ ഉജൂരിഹിം ശൈഅ. ഒരു നല്ല സുന്നത്ത് ദീനിൽ നടപ്പാക്കിയാൽ, ഒരു നല്ല സുന്നത്ത് നാട്ടിൽ നടപ്പാക്കിയാൽ, നടപ്പാക്കുന്നവർക്ക് നടപ്പാക്കിയതിൻ്റെ കൂലിയും അത് പിന്തുടരുന്നവരുടെ കൂലിയും പിന്തുടരുന്നവർക്ക് ഒട്ടും കുറയാത്ത രീതിയിൽ തന്നെ നടപ്പാക്കിയവർക്കും കിട്ടും എന്ന് പഠിപ്പിക്കാറുണ്ട് നമ്മളെ. അല്ലേ, അതാണ് നല്ല ബിദഅത്ത് എന്നാണ് അവർ പറയുക. എന്നിട്ട് അതിന് ഉദാഹരണവും പറയും. റളിയല്ലാഹു അൻഹു തറാവീഹ് ഒരു ജമാഅത്തിൻ്റെ കീഴിൽ പുനഃസംഘടിപ്പിച്ചിട്ട് അത് കണ്ടപ്പോൾ റളിയല്ലാഹു അൻഹു നിഅമൽ ബിദഅത്തു ഹാദിഹി, ഇതൊരു നല്ല സമ്പ്രദായമാണല്ലോ. അപ്പോൾ നിഅമത്തുൽ ബിദഅത്ത് ഉണ്ട് എന്നവർ പറയും. സത്യത്തിൽ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നത്തൻ ഹസനത്തൻ. ഇസ്ലാമിൽ ഒരു നല്ല സുന്നത്ത് പുനഃസംഘടിപ്പിക്കുക, പുനരുജ്ജീവിപ്പിക്കുക. സത്യത്തിൽ സുന്നത്ത് എന്ന് പറഞ്ഞെന്താ? നബി ചെയ്തത്, നബി പറഞ്ഞത്, നബി അനുവദിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം, അതിനല്ല സുന്നത്ത് എന്ന് പറയാം. അത് ഇല്ലാതിരുന്നിടത്ത് നിന്ന്, നഷ്ടപ്പെട്ടു പോയിടത്ത് നിന്ന് അത് തിരിച്ചു പിടിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. അവിടെയാണ് തെറ്റിദ്ധരിക്കുക. സുന്നത്ത് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ കൊണ്ട് മറപ്പിക്കല. നബി ചെയ്തിരുന്നൊരു കാര്യം പിന്നീട് ഇല്ലാതെയാകുന്നു. ആ ഇല്ലാതെയായ സുന്നത്തിനെ തിരിച്ചു പിടിച്ച് നാട്ടുകാർക്കിടയിൽ പ്രചരിപ്പിച്ചാൽ, പ്രചരിപ്പിച്ച ആൾക്ക് ആ സുന്നത്തിൻ്റെ കൂലി കിട്ടും. ആരൊക്കെയാണ് അത് ഏറ്റെടുത്ത് നടത്തിയത്, അതിൻ്റെ കൂലിയും കിട്ടും. ഇതെപ്പോഴാണ് പറഞ്ഞെന്നറിയും നിങ്ങൾ? ഇതല്ല ഈ ഹദീസിൻ്റെ തുടക്കം. ഈ ഹദീസിനൊരു തുടക്കമുണ്ട്, അത് മനഃപൂർവ്വം മാറ്റിവെക്കല. ആ എന്താ തുടക്കം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളി മിമ്പറിൽ ഖുതുബ നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു പാവപ്പെട്ട മനുഷ്യൻ വന്ന് നിലവിളിക്കുന്നു, അയാളുടെ വീട്ടിൽ പട്ടിണിയാണ്, ഭക്ഷണമില്ല, വസ്ത്രമില്ല, യാതൊരു നിവൃത്തിയുമില്ല, എന്തെങ്കിലും സഹായിക്കണം. നബി തങ്ങൾ ആരോടെങ്കിലും എന്തെങ്കിലും തരാൻ വേണ്ടി ആവശ്യപ്പെടണം. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ നിർത്തിവെക്കുന്നു, ആളുകളോട് അയാൾക്ക് സഹായം ചെയ്യാൻ ആവശ്യപ്പെടുന്നു. ആളുകൾ അയാളെ സഹായിക്കും. അങ്ങനെ സഹായിച്ചപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നത്തൻ ഹസന, ഒരു നല്ല രീതി ആരെങ്കിലും തുടങ്ങി വെച്ചാൽ അയാളെ ഏറ്റുപിടിച്ചത് നടത്തുന്നവർക്കെല്ലാം, നടത്തുന്നവരുടെ എല്ലാം കൂലി ആ തുടക്കം കുറിച്ച് അയാൾക്കും ഉണ്ട്. ആ സംഭവം മാറ്റി വെക്കലാം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നത്തൻ സയ്യിഅ എന്ന ഒരു ചീത്ത മാതൃകയാണ് ഒരാൾ നടപ്പാക്കുന്നത് എങ്കിൽ, കാന അലൈഹി വിസ്റുഹ, അയാൾക്കതിൻ്റെ പാപമുണ്ടാകും. വബിസുറു മൻ അമില ബിഹാ മിൻ ബഅദിഹി, അയാൾക്ക് ശേഷം അത് ചെയ്ത ആളുകളുടെ പാപവും അയാൾക്കുണ്ടാകും. മിൻ ഗൈരി യൻഖസു മിൻ ഔസാരിഹിം ശൈഅ, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തതാ. മറ്റുള്ളവർക്കൊന്നും ഒരു കുറ്റവും കുറയുകയുമില്ല. ഇപ്പൊ ചീത്ത നടപ്പിലാക്കാവതല്ല. ചീത്ത എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയില്ലാത്തത് എന്നർത്ഥമാണ്. നല്ലത് എന്നതോ മാതൃകയുള്ളതും. തറാവീഹിന്റെ വിഷയത്തിൽ നടന്നത് ഇത് തന്നെയല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചിരുന്നു, മൂന്ന് ദിവസങ്ങളിൽ നമസ്കരിച്ചിരുന്നു ജമാഅത്തായി തന്നെ. നാലാമത്തെ ദിവസം നമസ്കരിച്ചില്ല. അതിന്റെ കാരണം എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, വൈനി ഖസീതു അൻ തുഫ്റദ അലൈക്കും, അത് നിങ്ങൾക്കെങ്ങാനും ഫറളായാലോ എന്ന് ഞാൻ ഭയപ്പെട്ടു പോയി, അതുകൊണ്ട് ഞാൻ വീട്ടിൽ പോയി നിസ്കരിച്ചു, ഇവിടെ നിസ്കരിച്ചില്ല എന്നേ ഉള്ളൂ അല്ലേ. ഉമർ റളിയല്ലാഹു എന്നത് തിരിച്ചു പിടിച്ച് നടപ്പാക്കുന്നു. അദ്ദേഹത്തിന് എന്ത് ഭയപ്പെടാനില്ല? ഇനി അത് ഫറളാകുമെന്ന് ഭയപ്പെടാനില്ല. കാരണം ഫറളാവണമെങ്കിൽ വഴിയു വരണം,
വഹീന്റെ കാലമാകട്ടെ റസൂലുള്ളാഹി സ്വല്ലമയുടെ വഫാത്തോടുകൂടി കഴിഞ്ഞും പോയിരിക്കുന്നു. അതാണ് അദ്ദേഹം പറഞ്ഞത് നിഅമൽ ബിദാഅത്തു ഹാദിഹി, ഇതെന്തൊരു ഇതെന്തൊരു നല്ല സമ്പ്രദായം. അതിനെയും ഖുർആൻ ക്രോഡീകരിച്ച് ഒരു കിതാബിലാക്കിയതിനെയും പ്രസംഗിക്കാൻ മൈക്ക് വെക്കുന്നതിനെയും ഒക്കെ മതമേഖലയിൽ പുത്തൻ ആചാരങ്ങൾ പുണ്യമാണെന്ന് വിചാരിച്ച് നടപ്പിലാക്കുന്നതിനോട് താരതമ്യം ചെയ്തുകൊണ്ടാണ് ഒരു ബിദാഅത്ത് വരുന്നത്. ഇനി ഒരു ബിദാഅത്തിന്റെ യഥാർത്ഥ രൂപത്തിൽ നമ്മൾ നോക്കിക്കോളൂ. നബിസ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് നമ്മൾ കേട്ടതാണല്ലോ. മൂന്ന് ചെറുപ്പക്കാർ വന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇബാദത്തുകൾ ഐസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു. നബിയുടെ നമസ്കാരം രാത്രിയിൽ കുറേ നേരം നിസ്കരിക്കും പിന്നെ ഉറങ്ങുമെന്ന് പറഞ്ഞു. ഇടക്കിടക്ക് സുന്നത്ത് നോമ്പെടുക്കാറുണ്ടാവുമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, നബി എവിടെ? നബി എവിടെ? വഅയ്ന നഹ്നു മിനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് ഗഫറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി വമാ തഅഖറ. അഷ്റഫുൽ ഖൽക്ക് ഒരു പാപവും ചെയ്യാത്തയാളാണ്, ചെയ്യാനുണ്ടെങ്കിൽ തന്നെ അതൊക്കെ മാപ്പാക്കുകയും ചെയ്തിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളുടെ കാര്യം എന്താണ്? അതുകൊണ്ട് ഞാനിനി നമസ്കരിച്ചുകൊണ്ടേയിരിക്കും രാത്രിയിൽ. മറ്റയാൾ പറഞ്ഞു, ഞാനിനി നോമ്പെടുത്തുകൊണ്ടേയിരിക്കും പകൽ മുഴുവൻ. അടുത്തയാൾ പറഞ്ഞു, കല്യാണം കഴിയാണ് എല്ലാ പ്രയാസങ്ങൾക്കും കാരണം, അതുകൊണ്ട് ഇനി കല്യാണം കഴിക്കുകയില്ല. നബി നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ നടന്നു വരുന്നു. ഇവരിങ്ങനെ ആയിഷബിയുടെ വീട്ടിൽ നിന്നാണ് പോകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷബിയോട് ചോദിച്ചു, ആരാണവർ? അവരുടെ മുൻ യുവാക്കളാണ്. എന്തിനു വന്നടാ? നിങ്ങൾ ഇബാദത്തുകളെ കുറിച്ച് പറഞ്ഞതാ. എന്നിട്ട് അവരെന്ത് പറഞ്ഞു? അവരിങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾ അവരെ കൈ കാണിച്ച് വിളിച്ചു. എന്നിട്ട് അവരോട് ചോദിച്ചു, അന്തുമുല്ലദീന ഖുൽതും കദാ വകദാ, നിങ്ങൾ ആയിഷയോട് ഇങ്ങനെയൊക്കെ പറഞ്ഞോ? അവർ പറഞ്ഞു, വല്ലാഹി മാറദന ഇല്ല ഖൈറ, നന്മ മാത്രമാണ് ഞങ്ങളുടെ ഉദ്ദേശം നബിയെ, അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമ്മാ വല്ലാഹി ഇന്നില അഹ്സാഖുല്ലാഹി വാത്തഖാഖുലഹു, നിങ്ങളെക്കാളൊക്കെ പടച്ച തമ്പുരാനെ പേടിയും പടച്ച തമ്പുരാനിൽ തെക്കുകയും ഉള്ളത് എനിക്കാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഞാൻ നമസ്കരിക്കും ഉറങ്ങും, ഞാൻ നോമ്പെടുക്കും മുറിക്കും, ഞാൻ കല്യാണവും കഴിക്കും. എന്നിട്ട് പറഞ്ഞ വാക്കെന്തറിയോ? എന്റെ നടപടിക്രമങ്ങൾ ഒരാൾക്ക് പരലോകമോക്ഷത്തിന് പോരാ എന്ന് ആർക്കെങ്കിലും തോന്നുന്നുവെങ്കിൽ അവൻ നമ്മിൽപ്പെട്ടവനല്ല. റവാഹുൽ ബുഖാരി. മുഅ്മിനീങ്ങൾ, ഇത് വളരെ ഗൗരവമാണ്. മുഅ്മിനീങ്ങൾ, അല്ലാഹുവെ അനുസരിക്കുവിൻ, അവന്റെ ദൂതരെ അനുസരിക്കുവിൻ, കർമ്മങ്ങൾ നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിക്കുവിൻ. വല്ലാത്തൊരു വചനല്ലേ നോക്കാണി. സത്യവിശ്വാസികളെ, അള്ളാഹുവെ അനുസരിക്കുവിൻ, അവന്റെ ദൂതനെ അനുസരിക്കുവിൻ. വലാ തുബത്തിലുവാൻ മാലക്കും, സൂറത്ത് മുഹമ്മദ് 33, കർമ്മങ്ങൾ നഷ്ടപ്പെടാതെ സൂക്ഷിക്കുവിൻ, ഇബാദത്തുകളുടെ ഫലം നഷ്ടപ്പെടാതെ സൂക്ഷിക്കുവിൻ. അതിനെന്ത് വേണം? അള്ളാഹിനെ അനുസരിക്കണം, അള്ളാഹിന്റെ റസൂലിനെ അനുസരിക്കണം. അവർക്ക് രണ്ടുപേർക്കും അയ്യത്താണ് റസൂല പക്കത്ത് അതാണ് അള്ളാഹ്. അള്ളാഹിനെ എങ്ങനെ അനുസരിക്കാം? റസൂലിനെ അനുസരിക്കുന്നതിലൂടെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനുള്ള അനുസരണ ഉണ്ടായിത്തീരുക. അത്തരമൊരു തിരിച്ചറിവിലേക്ക് എത്താൻ മുസ്ലിം സമുദായത്തിന് വിശിഷ്യ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകുമാറാവട്ടെ. എല്ലാ വിധത്തിലുള്ള ഘട്ടമാർഗങ്ങളിൽ നിന്നും, എല്ലാ വിധത്തിലുള്ള പുത്തൻ സമ്പ്രദായങ്ങളിലും, മതമേഖലയിലെ എല്ലാ പുത്തൻ സമ്പ്രദായങ്ങളിലും റഹ്മാനായ റബ്ബ് നമ്മെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സമൂഹത്തെയും രക്ഷപ്പെടുത്തി എടുക്കുമാറാവട്ടെ. പരിശുദ്ധ ഖുർആനിലും വിശുദ്ധ സുന്നത്തിലും ഒതുങ്ങി നിന്ന് ജീവിക്കാൻ, പരിശുദ്ധ ഖുർആനെയും വിശുദ്ധ സുന്നത്തിനെയും പരമാവധി ജീവിതത്തിൽ ആവാഹിക്കാൻ, പരമാവധി ജീവിതത്തിൽ നടപ്പിൽ വരുത്തുവാൻ പരിശ്രമിക്കുന്നവരിൽ റഹ്മാനായ റബ്ബ് നമുക്ക് ഇടം നൽകുമാറാവട്ടെ. നഷ്ടപ്പെട്ടു പോയ സുന്നത്തുകൾ വീണ്ടെടുക്കുവാനും അത് പ്രചരിപ്പിക്കുവാനുമുള്ള മാനസികാവസ്ഥയും അതിനുവേണ്ടി ഒരുമിച്ച് കൂടുവാനുള്ള പിന്നെ ഈമാനും റഹ്മാനായ റബ്ബ് നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ഉൾക്കൊണ്ട് ജീവിക്കുവാനും അത് പ്രചരിപ്പിക്കുവാനും അത് പിന്നെ അതനുസരിച്ച് ജീവിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതിനിടയിൽ ഈമാനോടെ തഖ്വയോടെ തൗബയോടെ മരിക്കുന്നാവാനും റഹ്മാനായ റബ്ബ് നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും കുടുംബങ്ങളെയും എല്ലാവരെയും സമൂഹത്തെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയ്യാ മിൻഹു വൽ അംവാത് ഇന്നക മുജീബു ദഅവാത് വ യാ ഖാലിയൽ ഹജാത്ത്. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا ذنوبنا وخطايانا يا غافر المذنبين. اللهم أعز الإسلام والمسلمين. اللهم أجرنا وأجر والدنا وأهلنا من النار. توفنا مسلمين والحقنا بالصالحين وصلى الله وسلم على محمد.